പതിനാമത്തിന് മൗത്തമുണ്ടായിരിക്കട്ടെ യേശു മിഹായുടെ ഈ സ്വാധന കൂടാരത്തിലേക്ക് ആദരവോടുകൂടി സ്നേഹ വന്ദനം ശുദ്ധമുള്ള മത്തായ സിഹയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിനകത്ത് നിറയെ സ്വർഗരാജ്യ രാജ്യവുമായി ബന്ധപ്പെട്ട യേശുവിൻ്റെ കുറേ ഉപമകളാണ് സ്വർഗരാജ്യ ഇന്നതിനോട് ഇന്നതിനോടൊക്കെ സദൃശമായിരിക്കുന്നു എന്നുള്ള ഉപമകൾ മനോഹരങ്ങളാണ് നാൽപ്പത്തിനാലിലേക്ക് എത്തുമ്പോൾ വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിക്ക് തുല്യമെന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അത് കണ്ടെത്തുന്നവൻ അത് കണ്ടെത്തുന്നവനത് മറച്ചുവെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്നത് നിധിക്ക് തുല്യമാണ് അപ്പോൾ ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിക്ക് തുല്യം ഈ നിധി എന്താണ് സത്യത്തിൽ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരുവന് കിട്ടുന്ന നിധി യേശുവും നിത്യരക്ഷുമൊക്കെയാണ് സത്യമായിട്ട് അപ്പോൾ യേശുവും നിത്യരക്ഷയും ഒക്കെ ലഭിക്കുവാൻ വേണ്ടി എന്തൊക്കെ ആവശ്യങ്ങളാണ് എന്തൊക്കെ ഒരുക്കങ്ങളാണ് എന്തുമാത്രം മാനസികമായ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് ഒരു അന്വേഷണം അധ്വാനം ജാഗ്രത കാത്തിരിപ്പ് എന്താ അത്യപൂർവമായ ക്ഷമ ഇതൊക്കെ ആവശ്യമാണ് ഇതൊക്കെ കൈമുതലുള്ള ഒരാൾ ഒടുവിൽ യേശുവിലും നിത്യരക്ഷയിലും എത്തിച്ചേർന്നു എന്ന് വിചാരിക്കുക യേശുവിലും നിത്യ രക്ഷയിലും എത്തിച്ചേർന്നു വിചാരിക്കുക അത് ശരിക്കും അയാൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ഭാവിക്കുന്നതും നല്ലതല്ല ദൈവത്തിൻ്റെ ദാനമാണത് ശരിക്കും പറഞ്ഞാൽ ഉഴവുകാരൻ ഉഴന്നു പോകുന്ന ആൾ വയലിൽ നിന്ന് എപ്പോഴോ കണ്ടെത്തുന്ന കണ്ടെത്തുന്നതുപോലെയാണ് യാദൃശികമെന്നോ എന്താ പറയുക സാന്ദർഭിക വശാലെന്നൊക്കെ വേണേൽ പറയാം ഒരിക്കലും അതെൻ്റെ ശ്രമത്തിൻ്റെ അധ്വാനത്തിൻ്റെ ജാഗ്രതയുടെ പ്രാർത്ഥനയുടെ ഒന്നിൻ്റെയും ഫലമെന്ന് കരുതാതിരിക്കുന്ന നല്ലതാണ് എന്നാൽ ഈ ഒരു നിത്യരക്ഷയിലേക്കും യേശു എന്ന സൗഭാഗ്യത്തിലേക്കും എത്തിച്ചേരുവാനായിട്ട് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതം കൊണ്ട് തന്നെ നടത്തേണ്ട കുറേയധികം പരിശ്രമങ്ങളുണ്ട് ശരിക്കും ഒരു ധ്യാന ജീവിതം തന്നെ അതിനകത്ത് അത്യന്താപേക്ഷിതമാണ് യേശുവിൻ്റെ ആ കാൽവറിയിലേക്കുള്ള യാത്ര എടുത്താൽ പെട്ടെന്ന് നമുക്ക് ബോധ്യപ്പെടും കുറേനേക്കാരനായ സിമയോൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട് യേശുവിനെ ക്രൂശിക്കുവാനുള്ള കുരിശ് യേശുവിനെ തോളത്ത് വഹിച്ചുകൊണ്ടുള്ള യാത്രയുടെ ഇടയിൽ ആ കുരിശ് വഹിക്കുന്നതിന് യേശുവിനെ സഹായിക്കുവാനായിട്ട് ആ വഴിയേരിയിൽ കാര്യങ്ങൾ കാണുവാനായിട്ട് ഓടിക്കൂടി ആൾക്കൂട്ടത്തിനകത്തുനിന്ന് എങ്ങനെയോ ഈ സിമിയോനെന്ന് പറയുന്നൊരു മനുഷ്യനെ പിടികൂടുന്നില്ലേ ഓർത്ത് നോക്കിക്കേ ആകസ്മികമായിട്ടായിരുന്നു പക്ഷെ അങ്ങനെ നമുക്കതിനെ വിലയിരുത്താൻ പറ്റില്ല ഒരു പക്ഷേ ഉള്ളിനുള്ളിൽ ഉണ്ടായിരുന്ന കുറേ കാലത്തെ ആഗ്രഹത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും ആകുലതകളുടെയും ഒക്കെ ഫലവുമായിരിക്കാം അത് രക്തസ്രാവക്കാർ ആയി സ്ത്രീയെക്കുറിച്ച് ലോക സുവിശേഷൻ എഴുതുന്നില്ലേ ആ സ്ത്രീയെ ഒരുപാട് വൈദ്യന്മാരെ സമീപിച്ച് ധാരാളം പണം ചിലവാക്കിയിട്ടും സൗഖ്യം കിട്ടാതെ പോയി ഒരാൾക്കൂട്ടത്തിനകത്ത് വെച്ച് യേശുവിനെ കണ്ടെത്തുകയും അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടുകയും ആ സ്ത്രീക്ക് സൗഖ്യം കിട്ടുകയും ചെയ്തു അവരുടെ പരിശ്രമമാണ് അവളെ സൗഖ്യത്തിലേക്ക് നയിച്ചത് യേശുവിനെ കണ്ടെത്തു കണ്ടെത്തുവാനും അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊടുവാനുമൊക്കെ സാധിച്ചു പക്ഷേ ആ സ്ത്രീക്ക് കിട്ടിയ വലിയ നിധി എന്ന് പറയുന്നത് പിന്നീട് യേശു അവളെ ആ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത് രക്ഷ കൊടുത്തപ്പോഴാണ് പോള ഓർക്കപ്പുറത്തായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു നിധിയെ കണ്ടെത്തുന്നത് എന്നാൽ അതിനുവേണ്ടി എന്തുമാത്രം പരിശ്രമത്തിൽ ഒരാൾ ഏർപ്പെടണം യേശുവിനെ കാണുവാനായിട്ട് എന്ന് പറയുന്ന മനുഷ്യന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് യേശു പോകുവാനുള്ള വഴി ഏതെന്ന് ഇനിയും കടന്നു പോകേണ്ട വഴി ഏതെന്ന് അവൻ എങ്ങനെയോ കണ്ടെത്തിയിട്ട് ആ വഴിയരികിലുള്ള ഒരു അത്തി മരത്തിൻ്റെ മുകളിൽ അവൻ കയറിയിരുന്നത് അവരൊട്ടും വിചാരിച്ചില്ല യേശു തന്നെ കണ്ടെത്തുമെന്നോ പേരെടുത്ത് തന്നെ വിളിക്കുമെന്നോ തൻ്റെ ഭവനത്തിലേക്ക് യേശു കടന്നു വരുമെന്നോ ഒക്കെ അതുകൊണ്ട് തന്നെ ഈ വയലിലെ നിധി യേശു ആകുന്ന നിത്യരക്ഷയും സൗഭാഗ്യവും കണ്ടെത്തുവാനായിട്ട് ഒരു വലിയ ജാഗ്രതയും അന്വേഷണവും ഒക്കെ ആവശ്യമാണ് എന്നാൽ ഈ അന്വേഷണത്തിൻ്റെയും ജാഗ്രതയുടെയും ഫലമായിരുന്നു യേശു എന്ന ഈ സൗഭാഗ്യത്തിലേക്ക് എത്തിയതെന്ന് നാം ആരും നമ്മളെക്കുറിച്ച് വിലയിരുത്താതിരിക്കാനായിട്ട് കൂടി ദൈവത്തിൻ്റെ ദാനവും കരുതലും അതിനകത്ത് നിറയുണ്ടായിരുന്നു ഒരു സംശയവുമില്ല അങ്ങനെ ഈ നിധിയുള്ള വയൽ കണ്ടെത്തി കഴിഞ്ഞാൽ ആ കർഷകൻ എന്തു ചെയ്തു തനിക്കുള്ളതെല്ലാം വിറ്റ് ഈ വയൽ സ്വന്തമാക്കുക അതാരോടും പറയാതെ തന്നെ തനിക്കുള്ള മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ വയലിനെ നേടുകയാണ് യേശു എന്ന് പറയുന്ന ആ ഒരു സൗഭാഗ്യം വെറുതെ കിട്ടുന്ന ഒന്നല്ല വെറുതെ കിട്ടാവുന്നതുമല്ല അതിനുവേണ്ടി നമ്മൾ എന്താ പറയുക അതൊരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നല്ല ഒരു സാധനം വാങ്ങുമ്പോൾ മറ്റൊരു സാധനം ഫ്രീ എന്നൊക്കെ പറഞ്ഞ് പൊതുവെ ഉത്സവങ്ങളുടെ കാലത്ത് ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഇതുമാത്രം ഓഫറുകളാണ് നമുക്കിടയിലേക്ക് വരിക അങ്ങനെ ഒന്നിന് പകരമായിട്ടോ ഒന്നിനൊപ്പം നോക്കി കിട്ടുന്ന ഒന്നല്ല യേശു അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൽ കഠിനമായ ചിലത് എന്താ പറയുക ചിലവിടാൻ തയ്യാറാവണം ഇതിനൊരു ഷോർട്ട് കട്ട് ഇല്ല എന്ന് മനസ്സിലാക്കണം ആദ്യമേ അതുകൊണ്ടാണ് പൗലൂസ പോസ്തലം പറഞ്ഞത് ജീവിതത്തിലെ പല ലാഭങ്ങളെ ഞാൻ യേശുവിനെ പ്രതി നഷ്ടങ്ങളായിട്ട് എണ്ണുന്നു അപ്പോൾ ജീവിതത്തിലെ പല നേട്ടങ്ങളെയും പല വലിയ കാര്യങ്ങളെയും ശ്രേഷ്ഠമായ കാര്യങ്ങളെപ്പോലും ഞാൻ യേശുവിനെ പ്രതി ഉച്ചിഷ്ടം എന്നൊക്കെ എണ്ണൂന്ന് പറയുമ്പോൾ ഏറ്റവും മോശപ്പെട്ടതെന്ന് എണ്ണാനായിട്ട് തയ്യാറാവുകയാണ് ലഭിക്കുവാനുള്ള വലിയ ശ്രേഷ്ഠതയോ സൗഭാഗ്യത്തെയോ ആ നിധിയെക്കുറിച്ചോ ഞാൻ ബോധവാനാകുമ്പോൾ ഞാൻ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ലജ്ജ തോന്നിത്തുടങ്ങും അത്രയേ ഉള്ളൂ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ശുദ്ധമുള്ള അത്തായ സ്ത്രീകാട സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ ധനികനായൊരു യുവാവ് നിത്യജീവനെ നേടുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചും അന്വേഷിച്ചും യേശുവിനടുത്തെത്തുമ്പോൾ യേശു പറയുന്നുണ്ട് നിത്യജീവനെ നേടുവാനായിട്ട് കുറവുകളൊക്കെ പരിഹരിക്കുക കൽപ്പനകളൊക്കെ പാലിക്കുക ചെറുപ്പക്കാരൻ കൽപ്പനകളൊക്കെ ഭംഗിയായിട്ട് പാലിക്കുന്നവനായ യേശു പറഞ്ഞൊരു കുറവുണ്ട് നിനക്ക് നിന്റെ സമ്പത്താണ് നീ ആ സമ്പത്ത് വിറ്റ് ദരിദ്രർ കൊടുക്കുകയും നീ എൻ്റെ പിന്നാലെ വരികയും ചെയ്യുക രണ്ട് കാര്യങ്ങൾ യേശു അവനോട് ആവശ്യപ്പെടുന്നുണ്ട് നീ ഭൂമിയിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന എന്താണോ അത് ദൈവമല്ലാത്രത്തോളം കാലം നീ അതിനെ എന്താ പറയുക കൈയഴിച്ച് വെറുതെ വിടുക ഉപേക്ഷിക്കുക പരിത്യജിക്കുക എന്നിട്ടോ നീ എൻ്റെ പിന്നാലെ വരിക അപ്പോൾ യേശു എന്ന് പറയുന്ന ഒരു അനുഭവം സ്വന്തമാകാനായിട്ട് എന്തുമാത്രം നമ്മൾ എന്താ പറയുക ആഗ്രഹിക്കണം ദൈവത്തെ കിട്ടുവാനായിട്ട് ഒരു ദൈവാനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് എനിക്കും ആഗ്രഹമുണ്ട് ഞാൻ എന്ത് ചെയ്യണം ഒരു ഗുരുവിനോടൊരു ശിഷ്യൻ ചോദിച്ചു ഒരു ദൈവാനുഭവം അങ്ങേപ്പോലെ സ്വന്തമാക്കാനായിട്ട് ആ ദൈവാനുഭവത്തിൽ ജീവിപ്പാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണത് അന്വേഷിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഗുരു എന്തായാലും പിന്നെ ഒരു ഒരു പുഴയിൽ കുളിക്കുകയായിരുന്നു ആ സന്ദർഭത്തിലാണ് ചോദിച്ചത് ശിഷ്യനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു വളരെ ലളിതമാണല്ലോ അതിനുള്ള ഉത്തരം അടുത്തേക്ക് വിളിച്ചിട്ട് പതിയെ അവൻ്റെ പെടലേക്ക് പിടിച്ചിട്ട് വെള്ളത്തിലേക്ക് താത്തെന്നാണ് പറയുക കുറേ നേരം താത്തിപ്പിടിച്ചു വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ഒരാൾക്കെന്തുമാത്രം ശ്വാസ തടസ്സമുണ്ടാകും കുറേ നേരം കഴിഞ്ഞോടു വെപ്രാളം എപ്രാളും ശരിക്കും മരണത്തിൻ്റെ വക്കിലെത്തി അവസാന സമയത്ത് ഇപ്പം ഗുരുപതി അവനെ പിടിച്ചു നോക്കി എന്നിട്ട് ചോദിച്ചു ഈ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നീ എന്താണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചും ചിന്തിച്ചതും അപ്പോൾ അവൻ പറഞ്ഞു ഇത്തിരി ശ്വാസം വേറെ ഒന്നും ആഗ്രഹിച്ചില്ല ദൈവത്തെയോ അങ്ങയോ സ്വർഗ്ഗത്തെയോ നിത്യരക്ഷയോ മോക്ഷത്തെയോ ഒന്നും ആഗ്രഹിച്ചില്ല ഇത്തിരി ശ്വാസം ഒന്ന് തലയൊന്നു ഉയർത്താൻ പറ്റിയാൽ മതി ഇതുപോലെ നീ ദൈവത്തെ ആഗ്രഹിക്കുന്ന പക്ഷം ഒരു പക്ഷേ ദൈവത്തെ നിനക്കും കിട്ടിയേക്കും അപ്പോൾ ജീവിതത്തിൽ ഈ വയലിന് താഴെയുള്ള നീതി കണ്ടെത്തുവാനായിട്ട് ചെറിയ ശ്രമങ്ങളൊന്നും പോരാ നമ്മളുടെ ജീവിതത്തിലെ ഒരു നൂറുകൂട്ടം ശ്രമങ്ങൾക്കകത്ത് നമ്മൾ ഒരു കൂട്ടമായിട്ട് ദൈവാന്വേഷണത്തെ മാറ്റിവെക്കുന്നത് പോലെ അല്ല കുറച്ചും കൂടി ആത്മാർത്ഥത വേണം ജീവിതത്തിൻ്റെ പ്രഥമ സ്ഥാനം കൊടുക്കുവാനായിട്ട് ദൈവത്തിന് ദേവാലയത്തിന് വിശുദ്ധ കുബാനയ്ക്കൊക്കെ കൊടുക്കുവാനായിട്ട് നമുക്ക് പറ്റണ്ടേ അത്തരമൊരു കഠിന അധ്വാനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം എനിക്ക് ലോകത്തിൽ ഏറ്റവും അധികം ഈ അടുത്ത കാലത്ത് വായിക്കപ്പെട്ട ഒരു പുസ്തകമാണ് പൗലോ കൊയിലോയുടെ ആൽക്കമിസ്റ്റ് എന്ന നോവല് ഒരു നല്ലൊരു ആത്മീയ യാത്ര കൂടിയത് ഒന്ന് വായിക്കുന്നത് നല്ലതാണ് സാന്റിയാഗോ എന്ന് പറയുന്ന ഇടയ ബാലൻ നടത്തുന്ന ഒരു തീവ്രമായ അന്വേഷണവും യാത്രയുമൊക്കെയാണ് വലിയൊരു നിധി തേടിയുള്ള യാത്രയാണ് അത്തരം യാത്രയ്ക്കിടയിലുണ്ടായ കുറേയധികം തടസ്സങ്ങൾ കുറേയധികം കാര്യങ്ങൾ അവസാനം എങ്ങനെ ആ ഇടയപാലൻ ആ നേട്ടത്തിനൊപ്പം എത്തിയെന്ന ആ പുസ്തകം വായനക്കാരെ വളരെ പ്രചോദിപ്പിച്ചു കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൽ ദൈവം ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ചില നിയോഗങ്ങളുണ്ട് എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിനകത്ത് അവൻ ചില വിത്തുകൾ ഇട്ടിട്ടുണ്ട് ചില നിധികൾ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ പാടം കിളച്ചു പോകുമ്പം ഒട്ടും എന്താ പറയുക തൂമ്പ ആഴത്തിലേക്ക് പോകുന്നേ ഇല്ല മേൽമണ്ണ്ണ് മാത്രം ഇളക്കി മറച്ചു പോ കൊണ്ടുപോകുന്നതുകൊണ്ട് അടുത്തട്ടിലുള്ള നിധി കണ്ടെത്താതെ പോകുന്നു ബന്ധങ്ങളിൽ പോലും എനിക്ക് തോന്നുന്നു നമുക്ക് പറയത്തക്ക ഒരു തീവ്രത രൂപപ്പെടുത്താൻ പറ്റാത്തതും നമ്മളിങ്ങനെ പുറം മാത്രം നോക്കി പോകുന്നതുകൊണ്ടാണ് ഒന്നിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നില്ല അതുകൊണ്ടാണ് മാതാപിതാക്കളെ മനസ്സിലാക്കുന്നതിൽ മക്കൾ പരാജയപ്പെടുന്നത് തിരിച്ച് മക്കളെ മനസ്സിലാക്കുന്നതിൽ മാതാപിതാക്കൾ പരാജയപ്പെടുന്നത് ജീവിത പങ്കാളി സഹോദരങ്ങൾ സൗഹൃദങ്ങൾ മുഴുവൻ തന്നെ തീർച്ചയായിട്ടും ഈ ബന്ധങ്ങൾക്കകത്തുപോലും ഒരു ആഴത്തിലേക്ക് എത്തുവാനായിട്ട് പറ്റുന്നില്ല അപ്പനും ഒരു മകനെ എടുക്കുക രാജീവ് ശിവശങ്കർ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ ഉണ്ട് പുത്രസൂക്തം എന്ന് പറഞ്ഞ പുത്രസൂക്തം രാജീവ് ശിവശങ്കർ അതിനകത്ത് ഒരു പരാമർശമുണ്ട് അപ്പനും മകനും ജീവിക്കുന്ന രണ്ട് കാലത്തിലാണ് ഈ കാലങ്ങൾ നമ്മൾ ഒരിക്കലും യോജിക്കാതെ പോകുന്നുണ്ട് അതുകൊണ്ടൊരു ധാരണയിലേക്ക് എത്തുന്നില്ല എല്ലാ അപ്പനും മക്കളും ഒക്കെ അമ്മയും മക്കളും ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്കത് വായിക്കാൻ പറ്റും അപ്പൻ നടന്നു വന്ന മണ്ണിനെക്കുറിച്ച് യാതൊരു ധാരണ മകനോ മകന് പറക്കാനുള്ള ആകാശത്തെക്കുറിച്ച് യാതൊരു വിചാരം അപ്പനും ഇല്ലാതായി പോകുന്നു ഓർത്തു നോക്കി വളരെ ശരിയാണ് പക്ഷെ ഇതിനൊരു മാറ്റം സംഭവിക്കണ്ടേ അപ്പൻ നടന്നു വന്ന മണ്ണിനെക്കുറിച്ച് അപ്പൻ ഏറ്റെടുത്ത വ്യാകുരതയെക്കുറിച്ച് പട്ടിണിയെക്കുറിച്ച് അരിശിതാവസ്ഥയെക്കുറിച്ച് ഒരുവിധത്തിലും മകന് ധാരണ ഉണ്ടാകുന്നില്ല ധാരണ ഉണ്ടാക്കാനാൾ പരിശ്രമിക്കുന്നില്ല മകനെ ഇനി മകനെ കുതിക്കുവാനുള്ള ആകാശത്തെക്കുറിച്ച് എങ്ങനെയെല്ലാം ലളിതമാക്കി പറഞ്ഞു കൊടുത്താലും അപ്പൻ ഉൾക്കൊള്ളാൻ പറ്റാതെയും പോകുന്നു ആൾക്ക് വേറൊരു കാലത്തിൽ അജീവിക്കുക അപ്പോൾ പരസ്പരം ഒരു ധാരണ രൂപപ്പെടുത്താൻ പോലും പറ്റാത്ത ഒരു ആഴമില്ലാത്ത ബന്ധങ്ങൾ തന്നെ എന്തുമാത്രം അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടി ഒരു ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ച അപ്പോൾ നാണയങ്ങളെ നമ്മൾ ഗൗരവത്തിലെടുപ്പാനായിട്ട് ഒരു ശ്രദ്ധയോ ജാഗ്രതയോ ഒക്കെ വേണം ശരിക്കും ധ്യാനം അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ റിട്രീറ്റ് എന്നൊക്കെ പറയുന്നത് ഇത്തരം ചില തിരിഞ്ഞുനോട്ടങ്ങളും തിരുത്തലുകൾ വരുത്താനുള്ള പരിശ്രമങ്ങളെയും വിളിക്കേണ്ട പേരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും പോയി കണ്ട പൗലോകോവിലൂടെ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ മൂന്ന് കാര്യങ്ങൾ ഇടേ എപ്പോഴും എന്താ പറയുക പിന്തുടരുന്നുണ്ടായിരുന്നു മൂന്ന് കാര്യങ്ങൾ അവരുടെ വളർച്ചയ്ക്ക് വിഘാതമായി മാറിയ മൂന്ന് കാര്യങ്ങൾ ഏതൊരു ആത്മീയ അന്വേഷണത്തിന് തയ്യാറാവുന്ന ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ പിന്തുടരാൻ സാധ്യതയുണ്ട് ഉറപ്പാണ് ഒന്ന് അവൻ്റെ കുറേയധികം കൗതുകങ്ങളാണ് ഇങ്ങനെ ലോകം ചുറ്റി വെറുതെ അലസമായി സഞ്ചരിക്കണം എന്ന് തുടങ്ങി കുറേയധികം കൗതുകങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ വല്ലാതെ പിടിച്ചുകുലുക്കുന്നുണ്ട് ഈ ഇടയബാലൻ്റെ ജീവിതത്തിലെ കൗതുകം അലസമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കണമെന്നുള്ളതാണെങ്കിൽ സാരമില്ലെന്ന് വെക്കാം ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും കൗതുകങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ എടുത്തു നോക്കുക ഓരോരുത്തരും ഇന്ന് എത്തിപ്പെട്ട കുരുക്കുകളെക്കുറിച്ചും ധാരണയുണ്ട് ഈ അടുത്ത കാലത്ത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ പതിമൂന്ന് വയസ്സോ പതിനാല് വയസ്സോ ഒക്കെ ഉള്ള ആൾ അപ്പൻ്റെയും അമ്മയുടെയും സ്വകാര്യ നിമിഷങ്ങൾ ക്യാമറ ഉള്ള ഫോൺ വെച്ച് പിടിച്ച് അത് പുറത്തു കൊടുത്ത് പണം കൈപ്പറ്റി ആ പണം കൊണ്ട് ലഹരി വസ്തുക്കളിലേക്ക് പോകുന്നു ഓർത്തു നോക്കുക മുമ്പോട്ട് പോകുന്ന ട്രാക്കൊക്കെ ഏത് വിധത്തിലാണ് കാര്യങ്ങളെ നേടുന്നെന്ന് അപ്പോൾ കൗതുകങ്ങൾക്കകത്ത് പെട്ടുപോകുന്നു കൗതുകങ്ങൾക്കകത്ത് പിന്നെ കഠിനമായ സംശയങ്ങൾ ശരിയാകുമോ ശരിയാകുമോ ഞാൻ ഇതിന് മതിയാകുമോ ഏതൊരു നല്ല കാര്യത്തിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് എന്തുമാത്രം പ്രചോദനങ്ങളുണ്ട് പ്രോത്സാഹനങ്ങളുണ്ട് കൈപിടിച്ച് ഉയർത്താൻ ആളുകളുണ്ട് ഇതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത സംശയമുണ്ട് ഇതിനൊന്നും ഞാൻ പറ്റിയ ആളല്ല ഇങ്ങനെ സംശയിക്കുന്നത് എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് മുമ്പിൽ മാത്രവുമായിരിക്കും അല്ലാതെ ആരംഭത്തിൽ പറഞ്ഞ ഒന്നാമത് പറഞ്ഞ കൗതുകങ്ങളുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് ഇത്തരം സംശയങ്ങളില്ല പിടിക്കപ്പെടുമോ ഇത് മോശമല്ലേ ഇതിൻ്റെ നാശത്തിനല്ലേ എന്നുള്ള ഒരു സംശയം ഉണ്ടാവില്ല മറിച്ച് ഒരു നല്ല ഏറ്റവും ലളിതമായ ഉദാഹരണം കുറേ കാലം സൺഡേ സ്കൂൾ പഠിപ്പിച്ച ഒരു അധ്യാപകൻ അധ്യാപകനെന്നിൽ പെട്ടെന്ന് കിട്ടുന്നതാണ് ഒരു പാട്ട് പാടാമോ ഒരു ചെറിയ ഒരു എന്തെങ്കിലും കല ചെറിയൊരു മത്സരങ്ങൾക്ക് കുട്ടികളെ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ എന്ത് വേഗമാണ് ഈ ബാക്കിലേക്ക് സ്റ്റെപ്പുകൾ വെച്ച് പോവുക ഇല്ലില്ല ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ല എന്തുമാത്രം നമ്മൾ ഉത്സാഹിച്ചാലും നിർബന്ധിച്ചാലും പറ്റില്ല ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ അതിനുള്ള ഇൻപുട്ടുണ്ടെന്ന് അധ്യാപകർക്കോ മുതിർന്നവർക്കോ ഒക്കെ ബോധ്യപ്പെട്ടിട്ടായിരിക്കാം ഒരു പക്ഷെ ഒരാളെ കണ്ടെത്തുന്നത് എന്തൊരു തടസ്സവാദങ്ങളാണ് പറയുക അപ്പോൾ ജീവിതത്തിൽ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില ലക്ഷ്യങ്ങളുണ്ട് നമ്മൾ പൂർത്തീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവയുമായി ബന്ധപ്പെട്ട് ഒന്ന് നമുക്ക് തടസ്സമാവുന്ന കൗതുകങ്ങളാണ് കുഞ്ഞു കുഞ്ഞു കൗതുകങ്ങൾ കോമിക് ബുക്ക് വായിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റായ കാര്യമല്ല വായന നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് വളർത്തിയെടുക്കേണ്ടത് ചെറിയ കാലത്ത് ഇത്തരം ബുക്കുകളിലൂടെയാണ് പക്ഷേ ഒരു എക്സാമിൻ്റെ തലേ ദിവസവും കോമിക് ബുക്കിന് മുമ്പിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്തായാലും നല്ല വഴിയിലൂടെയല്ല പോകുന്നത് അപ്പോൾ കഠിനമായ സംശയങ്ങൾ നമ്മളെ പുറകോട്ട് വലിക്കുന്നു മൂന്നാമത്തേതാവട്ടെ പഴയ ജീവിതത്തിലേക്ക് പഴയ ശീലങ്ങളിലേക്ക് മടങ്ങിപ്പോകാനുള്ള ക്ഷണം എപ്പോഴും ഉണ്ടാകുന്നു ഈ ആക്കമിസ്റ്റ് എന്ന പുസ്തകത്തിലെ ഇടയപാലിൻ്റെ ജീവിതത്തിലെ മൂന്ന് തകരാറുകളാണ് പെട്ടെന്ന് കണ്ടത് ഇത് മൂന്ന് എനിക്ക് തോന്നുന്നു ഏതൊരു മനുഷ്യൻ്റെയും യേശു സഞ്ചാര വഴികളിൽ എപ്പോഴും പിന്തുടരാവുന്ന കാര്യങ്ങളാണ് ഒന്ന് കുറേയധികം അനാവശ്യമായ കൗതുകങ്ങൾ പിന്നെ മുഴുവൻ നല്ല കാര്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന അതികഠിനമായ സംശയങ്ങളും ഭീതികളും മൂന്ന് പഴയ ഒരു ശീലങ്ങളിലേക്ക് ഒരു ശീലമല്ല ഒരായിരം ശീലങ്ങളിലേക്ക് മടങ്ങി മടങ്ങിപ്പോകാനുള്ളു ഒരു ധ്യാനം കഴിഞ്ഞ് നമ്മളിന്ന് നേരെയായും തോന്നുക ഒരു നോമ്പുകാലം കഴിഞ്ഞ് നമ്മളൊരു ഒരു ആത്മീയ പ്രാർത്ഥനയുടെ ഒരു ഒരു ഒപ്പമെത്തുകയും തോന്നുക എന്ത് വേഗമാണ് നമ്മൾ മടങ്ങിപ്പോവുക ഏതോ പഴയ അനുഭവങ്ങളിലേക്ക് ശീലങ്ങളിലേക്കൊക്കെ പത്രോസ് മീൻ പിടിക്കുവാൻ വേണ്ടി തിരികെ പോകുന്നത് പോലെ മനുഷ്യനെ പിടിക്കുന്നവരാക്കാമെന്നുള്ള യേശുദമ്പുരാൻ്റെ വലിയ വാഗ്ദാനത്തെ വാഗ്ദത്വത്തെ ഒക്കെ മറന്ന് വിസ്മരിച്ചു തിരികെ പോകുന്നത് പഴയ തൊഴിലേക്കാണ് അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ആത്മീയ വഴികളിൽ ഈ നിധി കണ്ടെത്താതെ പോകുന്നുണ്ട് ഇതൊരു കഠിനമായ കാര്യമാണ് അപ്പോൾ നിധി കിട്ടാനായിട്ട് ആ വയൽപ്പരപ്പ് ആ മേൽമണ്ണ് മാത്രം ഇളക്കി നോക്കാതെ കുറച്ച് ആഴത്തിലേക്ക് തെല്ലാനായിട്ട് അതിനകത്തൊരു ഏകാഗ്രത ആവശ്യമാണ് വെറുതെ മേൽമണ്ണ് മാത്രം മാന്തി പോകാനായിട്ട് വലിയ ഏകാഗ്രത ആവശ്യമില്ല ഉണങ്ങാനിറ്റ നെല്ലൊക്കെ അല്ലെങ്കിൽ ഗോതമ്പൊക്കെ പച്ചരിയൊക്കെ കോഴി ഇങ്ങനെ ചലഞ്ഞ് പോകുന്നത് പോലെയുള്ള കാര്യം വലിയ ശ്രമമൊന്നും വേണ്ട വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതി പക്ഷേ ഒരു ഉറവ് കണ്ടെത്താനായിട്ട് ഒരു ജീവൻ്റെ ഉറവെങ്കിലേക്ക് എത്താനായിട്ട് നമ്മൾ ആഴപ്പെട്ടേ മതിയാവും അത്തരം ആഴപ്പെടൽ നമുക്കൊരു എന്താ പറയുക വലിയ ഒരു പരിശ്രമമൊക്കെ ആവശ്യമാണ് കുറേ സമയം നമ്മൾ സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കുകയൊക്കെ ചെയ്യണം അതിന് നമുക്ക് പറ്റുമോ പി നരേന്ദ്രനാഥ് എഴുതിയ പറയപ്പെറ്റ പന്തിരുവലം പാക്കന്മാരുമായി ബന്ധപ്പെട്ടുണ്ട് ചെറിയ കുഴികളൊക്കെ എടുത്തുപോയാൽ എങ്ങനെയാണ് നമുക്ക് ഒരു കുത്താൻ പറ്റുക ആ ചെറിയ കുഴികൾ എടുക്കുന്ന ആ സമയം കൊണ്ട് അതെല്ലാം കൂടി ഒരിടത്ത് നമ്മൾ എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ പഠനത്തിൽ കുറേ കൂടി മികവ് പുലർത്തായിരുന്നു ഇല്ല നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ഇടവിട്ട് ഇടപെട്ട് ഇടപെട്ട് ഒരിടത്തും നമ്മൾ എന്താ പറയുക ഫിറ്റായ മനുഷ്യരാകുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കഥ ഭാഗ്യം ശുദ്ധമുള്ള യോഗനാൻ്റെ സുശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ യേശു എന്ന് പറയാൻ ഓർമ്മപ്പെടുത്തി ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ല എങ്കിൽ അതിന് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല അവിടെ ഒരു കഠിനമായ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അഴുകുന്നു തിരികെ തിരുന്നതിന് മീതെ ഒരു പുതിയ ജീവൻ തുടക്കും അപ്പം നമ്മൾ യേശു എന്ന് പറയുന്ന ഈ വയലിനുള്ളിൽ ഒളിപ്പിച്ച നിധി കണ്ടെത്താനായിട്ട് ആ നിത്യരക്ഷയിലേക്ക് ആ സൗഭാഗ്യത്തിലേക്ക് എത്താനായിട്ട് കുറച്ചധികം വില കൊടുക്കേണ്ടി വരും അതിനുവേണ്ടി നമ്മൾ തയ്യാറാവുന്നില്ല എങ്കിൽ നമ്മളിങ്ങനെ മേൽമണ്ണും മാത്രമെന്തോ ചകഞ്ഞ് മാന്തി തൽക്കാല ശമനങ്ങളൊക്കെ അന്വേഷിച്ച് പോകുന്ന ആളായിട്ട് മാറുകയാണ് വിശുദ്ധ മാമോദിസ ശുശ്രൂഷയെന്ന് എടുക്കുക എത്ര ആളുകൾക്ക് നിശ്ചയമുള്ള കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഏത് ദേവാലയത്തിൽ വെച്ചാണ് മാമോദീസയറ്റത് സംശയമാണ് പിന്നെ ഏത് വൈദികനിൽ നിന്നാണ് ഏതൊരു ഒരു പുരോഹിതിയിൽ നിന്നാണ് മാമോദീസയറ്റത് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചെങ്കിലും ഈ ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് പരിശ്രമിക്കണം പിന്നെ മാമോദീസ ശുശ്രൂഷ നമ്മൾ മുതിർന്നതിനു ശേഷം നമുക്കൊരു തിരിച്ചറിവ് ഓർമ്മയൊക്കെ വന്നതിന് ശേഷം എന്തുമാത്രം അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് ദേവാലയത്തിൽ സംബന്ധിപ്പനായിട്ട് നമ്മൾ എന്തുമാത്രം ശ്രദ്ധയോടുകൂടി ആ ശുശ്രൂഷയുടെ ഭാഗമായിട്ടുണ്ട് ഇനിയെങ്കിലും കിട്ടുന്ന അവസരം ഒന്ന് വിനിയോഗിച്ചാൽ മതി നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വേകലപ്പെടേണ്ട എന്തുമാത്രം കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഉപേക്ഷിക്കുന്നുണ്ടെന്നറിയാം ഒരു മാമോദീസ ശുശ്രൂഷയുടെ ആ ശുശ്രൂഷയ്ക്കകത്ത് ആ ഉപേക്ഷിക്കപ്പെട്ട കാര്യങ്ങൾക്ക് പകരം നമ്മൾ എന്തുമാത്രം തീവ്രതയോടെ താല്പര്യത്തോടെ സ്നേഹത്തോടെ യേശുവിനെ സ്വീകരിക്കുന്നുണ്ട് എന്നിട്ടോ ഈ ഉപേക്ഷിച്ച കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ മുതിർന്നോരും തിരികെ പോകുന്നില്ലേ സ്വീകരിച്ച യേശുവിനെ നമ്മൾ എവിടെയൊക്കെയോ വെച്ചു മനപൂർവ്വം മറന്നു കളയുന്നില്ലേ അപ്പം കിട്ടിയ യേശുവിന് എന്ത് സംഭവിച്ചു അറിയില്ല തീർച്ചയായിട്ടും യൗസേബും മറിയവും ദേവാലയത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്ന വഴി യേശുവിനെ നഷ്ടപ്പെടും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം നമുക്ക് വായിക്കുമ്പം കിട്ടുന്നുണ്ടല്ലോ ആ നഷ്ടപ്പെടുത്തി കളഞ്ഞ യേശു എന്ന നിധിയിലേക്ക് മടങ്ങാനുള്ളൊരു ക്ഷണമുണ്ട് തീർച്ചയായിട്ടും ആ മറിയത്തിന് മുമ്പിലുള്ള വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും കൂടി ഒരു സമയമാണ് കാരണം ആ അമ്മ നഷ്ടപ്പെട്ട മകനെ അന്വേഷിച്ച് മൂന്ന് ദിവസം യൗസേഫ് എന്ന പിതാവുമൊത്ത് അലഞ്ഞ് ദേവാലയത്തിൽ മടങ്ങിയെത്തി അവിടുന്ന് യേശുവിനെ കണ്ടെത്തി ജീവിതത്തിലേക്ക് കൂട്ടി കൊണ്ടുപോയതുപോലെ എപ്പോഴൊക്കെയോ ഒരു മാമോദീസമായ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച അതിൻ്റെ വെള്ള വസ്ത്രം ധരിച്ച് നമ്മൾ ഓരോരുത്തരും ജീവിതം കൊണ്ടതെല്ലാം നഷ്ടപ്പെടുത്തി എന്നിട്ട് ഈ നിധി നമ്മൾ അവഗണിച്ചു കളഞ്ഞു യേശു എന്ന നിധി അവഗണിച്ചിട്ട് നമ്മൾ ഏതിൻ്റെയൊക്കെ പിന്നാലെയാണ് ഇക്കാലത്ത് പോവുക ഒപ്പമുണ്ടായിരുന്നു യേശു എന്ന് പറയുന്ന ഒരു അനുഭവം നമ്മൾ തിരിച്ചറിയുന്നില്ല അവനവൻ്റെ നിഴലിനെ നോർത്താൽ മതി നിഴലിലേ എപ്പോഴും ഉള്ളതാണ് നിഴൽ ആ നിഴലിനെ ഓർത്താൽ മതി യേശു ദൈവാനുഭവം നമുക്ക് എപ്പോഴും ഒപ്പമുണ്ട് എന്നിട്ട് നമ്മൾ അതിനെ പരിഗണിക്കുകയോ പരിപാലിക്കുകയോ ആദരിക്കുകയോ ഒരു ആരാധനയിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുകയൊന്നും ചെയ്തില്ല എന്നിട്ടോ നമ്മളിങ്ങനെ ചെറിയ ചെറിയ നിധികളെന്ന് നമ്മളെ ആരൊക്കെയോ തെറ്റിദ്ധരിച്ച കുറേ കാര്യങ്ങൾക്ക് പിന്നാലെ നമ്മൾ അലഞ്ഞു തിരിഞ്ഞടക്കുക ജീവിതത്തിൽ മൂല്യമില്ലാതെ പോകുന്നു ജീവിതത്തിനൊരു ഭംഗിയില്ലാതെ പോകുന്നു ഇങ്ങനെ ജീവിതം എൻ്റെ ആയുസിനെ അവനവൻ തന്നെ എടുത്ത് നശിപ്പിക്കുന്ന ഒത്തിരി വാർത്തകൾ കേൾക്കുന്നുണ്ട് ഈ കാലത്ത് വെറുതെ നോർത്തുകയും ദുഃഖം കൊണ്ടും നിരാശ കൊണ്ടും പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും രോഗം കൊണ്ടും നോക്കിയാണ് നമ്മൾ വേഗം വിലയിരുത്തുന്നുണ്ട് സത്യമായിട്ട് വെറുതെ എന്ന് ചോദിച്ചു നോക്കാം നമുക്ക് നമ്മളോട് തന്നെ പട്ടിണിയുള്ള എല്ലാ ആളുകളും രോഗമുള്ള എല്ലാ ആളുകളും അങ്ങനെയുള്ള ആളുകൾക്കകത്തുനിന്ന് വളരെ ചുരുക്കം പേരേ ഉള്ളൂ ജീവിതം നശിപ്പിക്കുവാനായിട്ട് ജീവനെ സ്വയം എടുക്കുവാനായിട്ട് തീരുമാനിക്കുക കാരണം ഇത്രയേ ഉള്ളൂ അവരുടെ ഉള്ളിൽ യേശു എന്ന് പറഞ്ഞ സ്നേഹമില്ലാതെ പോയി സംശയമില്ല ആ യേശു എന്ന സ്നേഹം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് അവശേഷിച്ച് നമുക്കാർക്കും സാധിക്കാതെയും പോയി രണ്ടു കൂട്ടരും കുഴപ്പക്കാരാണ് ആ ആളുകൾക്കുള്ളിൽ ഒരു പ്രത്യാശയുടെ ഒരു വചനം വചനത്തിൻ്റെ വിത്ത് വിതപ്പാനായിട്ട് നമുക്കും സാധിക്കാതെ പോയി ജീവ നമ്മളെ തോൽപ്പിക്കുന്നില്ല അത് തിരിച്ചറിയുക യേശു എന്ന് പറയുന്ന ആ നിധി കണ്ടെത്തുവാനായിട്ട് ഈ ചെറിയ പരിസരത്തിനകത്ത് നമ്മുടെ മുഴുവൻ പരിമിതികൾക്കകത്തുന്നതുകൊണ്ട് നമുക്ക് പരിശ്രമിച്ചു തുടങ്ങാൻ പറ്റും അപ്പോഴാണ് യേശു പറഞ്ഞ വചനം നമുക്ക് ബോധ്യപ്പെടുക ഒരു എന്താ പറയുക കൃഷിക്കാരനോ ഒരു വയലിലെ ജോലിക്കാരനോ നിധിയുള്ള ഒരു വയൽമണ്ണ് കണ്ടെത്തി കഴിയുമ്പോൾ അത് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ സ്വന്തമാക്കുക എല്ലാം വിറ്റും പോലും സപ്പോസിൻ ഓർമ്മപ്പെടുത്തുന്നത് പോലെ അവന് വേണ്ടി ഞാൻ ശ്രേഷ്ഠമെന്ന് ഇതുവരെ കരുതിയ പലതും വിട്ടുകളയാനായിട്ട് തീരുമാനിച്ചു എന്നാൽ ആ നിത്യ രാജ്യത്തെക്കുറിച്ചോ നിത്യരാജ്യത്തിലെ രാജ്യത്തിലെ നിത്യ ആഗ്രഹിച്ചു വന്ന യുവാവ് യേശുവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് യേശു തന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യം ചെയ്യാനായിട്ട് യാതൊരു നിർവാഹവുമില്ലാത്തത് കൊണ്ടാണ് നിൻ്റെ സമ്പത്താണ് നിൻ്റെ പ്രശ്നം നീ അതിനു മീതെ ദൈവത്തെ എന്ന് പ്രതിഷ്ഠിക്കുന്നു അന്നു മുതൽ നീ രക്ഷപ്പെടുകയുള്ളൂ എല്ലാത്തിനും മീതെ നീ സമ്പത്തിനെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് നിൻ്റെ കുഴപ്പം അതുകൊണ്ട് ദൈവമെന്ന നിധിയെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ മൂർധാവിൽ ഒരു വലിയ തിരുനാളമായിട്ട് തെളിച്ചു നിർത്താനായിട്ട് സാധിക്കണ്ടേ ഇവിടെ പരിശുദ്ധ മറിയൻ നമ്മളെ സഹായിക്കുന്നു അമ്മയുടെ വലിയേറിയ മധ്യസ്ഥ പ്രാർത്ഥന മൂലം നമ്മൾ യേശുവിനെ നമ്മൾ എങ്ങനെയൊക്കെ നഷ്ടപ്പെടുത്തിയാലും എന്തുമാത്രം പോയാലും മടങ്ങി ചെല്ലുവാനോ മടങ്ങി വരുവാനോ ആ ഒരു മടുത്തട്ട് നമ്മളെ എന്താ പറയുക ആശ്വസിപ്പിക്കുന്നുണ്ട് ക്ഷണിക്കുന്നുണ്ട് അമ്മയിലൂടെ നഷ്ടപ്പെട്ട യേശുവിനെ കണ്ടെത്തുവാനായിട്ട് ഒരു മടക്കയാത്ര നമുക്ക് ആരംഭിക്കാം ഈ മടക്കയാത്രയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ മൂന്ന് കാര്യങ്ങൾ കടന്നു വരാതിരിപ്പാനോട് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ജീവിതത്തിൽ എപ്പോഴുമുള്ള കുറേയധികം കൗതുകങ്ങൾ നല്ലതല്ലാത്ത കൗതുകങ്ങൾ പിന്നെ നല്ലതിനൊക്കെ മുമ്പ് വന്ന് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അകാരണമായ ഭീതിയോ സംശയങ്ങളോ അത് നമ്മളെ ഒട്ടും സഹായിക്കുന്നില്ല മൂന്ന് പഴയതിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് ഒരു ക്ഷണം ഉയരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെപ്പോഴും അതിനെ നമ്മളൊന്ന് മറികടക്കുക ഈ മൂന്ന് കാര്യങ്ങളെ മറികടക്കുവാനായിട്ട് മറിയും നമ്മളെ സഹായിക്കും ആ മറിയത്തിൻ്റെ അമ്മയുടെ തഹായത്താൽ യേശുവിലെത്താനായിട്ട് ഏവർക്കും പറ്റും അമ്മ